ബാങ്കില് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് വന്നാണ്. നമ്മൾ ബാങ്കിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. കാർഡിഫില് എനിക്ക് തോന്നുന്നു ഒത്തിരി ഏഷ്യൻ സ്റ്റോറുകളുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ അതിൽ ആൽബണി റോഡ് എന്ന് പറയുന്ന ആ സ്ട്രീറ്റിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഏഷ്യൻ സ്റ്റോർസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ വിഭവങ്ങൾ, ഇന്ത്യൻ ഗ്രോസറീസ് ഐറ്റംസ് എല്ലാം ഇവിടെയുള്ള ഷോപ്പുകളിൽ കിട്ടും. അതുപോലെ ഇന്ത്യൻ പച്ചക്കറികളെല്ലാം കിട്ടും. പിന്നെ കൂടുതലും അറബിക് ഫുഡുകളാണ് കേട്ടോ. അതുപോലെ എല്ലാ രാജ്യക്കാരുടെയും ഉണ്ട്. അറബി ഏഷ്യൻ ഫുഡുകളാണ് കൂടുതലും. അപ്പോൾ കുറേ അധികം ഹോട്ടലുകൾ, ഗ്രോസറി ഷോപ്പ്, പിന്നെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയൊക്കെയുള്ളൊരു സ്ട്രീറ്റാണ്. അപ്പം നമ്മുടെ ബാങ്ക് ഇവിടെയാണുള്ളത്. നമുക്ക് കുറച്ച് ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്കിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കണ്ടോ. നല്ല മഴക്കാർ മൂടി നിൽക്കുന്നുണ്ട്. പക്ഷേ വെയിലുമില്ല മഴയില്ല, അങ്ങനെയാണ്. പക്ഷേ നല്ല ഭംഗിയില്ല ആകാശം കാണാനായിട്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. മൂടി ഇങ്ങനെ നിൽക്കുകയാണ്. വെയിലും തെളിഞ്ഞിട്ടില്ല, മഴയും പെയ്യുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പോയി വരുന്നത് വരെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. നിൽക്കുന്നത് കണ്ടപ്പോൾ മഴ പെയ്യണ പോലെ തോന്നുന്നുണ്ടായിരുന്നു കണ്ടോ. ഒരുപാട് ഷോപ്പുകൾ രണ്ട് സൈഡിലുമുണ്ട്. പിന്നെ എല്ലാ തരം സാധനങ്ങളും ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേറ്റുകളിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ആയിട്ടുള്ളതും ഫ്രഷ് ആയിട്ടുള്ളതുമായിട്ടുള്ള മീറ്റ്, ഫിഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മുട്ടിന് മുട്ടിന് ടെസ്കോ സൂപ്പർ മാർക്കറ്റിൻ്റെ ടെസ്കോ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഷോപ്പുകൾ, ടെസ്കോൻ്റെ സൂപ്പർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒത്തിരി വലുതായിരിക്കും. അത് ടെസ്കോ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ട് വലുതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ചെറുതായിരിക്കും, കുട്ടി കുട്ടി ആയിരിക്കും. അതിനകത്ത് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടില്ല. പക്ഷെ നമുക്ക് എമർജൻസി ആയിട്ടുള്ള പെട്ടെന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉപകാരപ്പെടും. അങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ മുട്ടിന് മുട്ടിന് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് റെയിൻബോ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ്. ഞാൻ തിരിച്ചു വരുമ്പോൾ അത് കുറച്ചുകൂടി കാണിച്ചു തരാം. അവിടെ നമുക്ക് കണ്ടോ എന്താ പറയുക, നമ്മുടെ ചെടിച്ചട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് ഉള്ളിൽ. എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഈ കടയിൽ. ഇതൊരു എന്താ പറയുക, ഇന്ത്യൻ ഷോപ്പ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് സാധനങ്ങൾ കിട്ടും അവിടെ. അപ്പോൾ നമ്മുടെ ബാങ്കിലേക്ക് എത്താൻ പോവാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന സ്ട്രീറ്റുകളാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ജസ്റ്റ് നടന്ന് വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു എന്താ പറയുക, നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാനൊരു ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ചെറുതെ വീഡിയോ എടുത്തത്. ജസ്റ്റ് ഈ ബാങ്കിൽ വന്നപ്പോഴാണ് അങ്ങനെ എടുക്കണം എന്ന് തോന്നിയത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. ലോഡ്സ് ബാങ്കാണ്. അപ്പോൾ ലോഡ്സ് ബാങ്കിൽ നമ്മൾ വന്നിട്ടുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കണ്ടോ എന്ത് ശാന്തസുന്ദരമായിട്ടിരിക്കുന്നുണ്ടോ. നമ്മൾ ജസ്റ്റ് അവിടെ ഒരാൾ ബാങ്കിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്, അഡ്രസ് പ്രൂഫ് വേണം. രണ്ട് അഡ്രസ് പ്രൂഫ് വേണം. എന്ത് കാര്യത്തിന് പോയാലും വേണം. അത് നമ്മൾ ബാങ്കിലെ ആപ്ലിക്കേഷനിൽ എടുത്തത് ഡിജിറ്റൽ കോപ്പി പറ്റില്ല. അത് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ നോക്കിയാൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബാങ്കിൽ തന്നെ പോയി സ്റ്റേറ്റ്മെൻറ്റ് പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് എടുക്കണം. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ കാർഡും കൊണ്ട് പോയി കാർഡ് ഇൻസേർട്ട് ചെയ്ത് അതിൻ്റെ പിന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് അക്സസിബിൾ ആയിരിക്കും. അവർ പ്രിൻ്റ് ഔട്ട് എടുത്തരും. ബാങ്കിന് മാത്രമാണ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് തരാനുള്ള പെർമിഷനുള്ളൂ. നമുക്ക് ഡിജിറ്റൽ കോപ്പി അവൈലബിൾ ആയിരിക്കും, അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റില്ല. ബ്ലാങ്ക് ആയിട്ട് പേപ്പർ മാത്രമേ വരുള്ളൂ. നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ ട്രൈ ചെയ്താൽ നമ്മളങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് യൂണിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അത് ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. അതായത് അത് എടുക്കാൻ പറ്റില്ല. അത് നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ ആരും പ്രിൻ്റ് ഔട്ട് എടുക്കാതിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇപ്പോൾ ജോലിക്കായാലും അല്ലെങ്കിൽ നമ്മളൊരു ഹൗസ് റെൻറ്റിന് എടുക്കുമ്പോൾ അഡ്രസ് പ്രൂഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് അഡ്രസ് പ്രൂഫ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിൽസ്, അതുപോലെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതുപോലെ നമ്മുടെ പാസ്പോർട്ട്, പാസ്പോർട്ട് പറ്റില്ല, ഹെൽത്തിൻ്റെ നമ്മൾ എവിടെയാണോ സാലറി സ്ലിപ്പ്, അതൊക്കെയാണ് നമ്മുടെ. വർഷത്തിൽ ഒരിക്കൽ ഇവിടുത്തെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്കൊരു പേപ്പർ വരും. നമ്മൾ ഇത്ര ടാക്സ് കൊടുത്തു, നമ്മുടെ സാലറി ഇത്രയാണ്, അതിൽ നിന്ന് എത്ര ടാക്സ് പോയി എന്ന് പറഞ്ഞിട്ട് മൊത്തം ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് അയക്കും. അതാണ് P60. അത് നമുക്ക് അവർ അക്സെപ്റ്റ് ചെയ്യും. അതും നമ്മുടെ അഡ്രസ് പ്രൂഫായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ വാട്ടർ ബില്ല്, യൂട്ടിലിറ്റി ബില്ല്, കറണ്ട് ബില്ല്, അങ്ങനെയുള്ള യൂട്ടിലിറ്റി ബില്ലും അവർ അഡ്രസ് പ്രൂഫായിട്ട് സ്വീകരിക്കുന്നതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതെ, ഞങ്ങള് ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുമ്പോൾ ഞങ്ങൾ പറയണം. അപ്പൊ ഞങ്ങളിപ്പോ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. നമുക്ക് 3 മാസത്തെ സ്റ്റേറ്റ്മെന്റ് വേണം. കാരണം പല അത് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ ഒക്കെ നമ്മുടെ അടുത്ത് അത് അങ്ങനെ ആവശ്യപ്പെടും. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കൊരു അഡ്രസ് പ്രൂഫ് ആണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതുകൊണ്ട് അത് എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഇതാണ് ഇവിടെ നമ്മുടെ ലോഡ്സ് ബാങ്ക്.
ഇത് പള്ളിയായിരുന്നു, ഇപ്പൊ പള്ളിയല്ല കേട്ടോ. ഇപ്പൊ ഞാന് കാണിച്ചത് ഈ ഷോപ്പാണത്. എല്ലാ നമ്മുടെ നാട്ടിലത്തെ എന്താ പറയാ, നമുക്ക് നാട്ടിൽ ഇപ്പോ ഇങ്ങനെ 5 രൂപ കട, ബോംബെ കട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ. 5 രൂപയല്ല, 5 രൂപ 10 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ബോംബെ കട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും അങ്ങനത്തെ സാധനങ്ങളാണ്. ഇവിടെ 5 രൂപയും 10 രൂപയും എന്നല്ല കേട്ടോ, എന്നാലും ഒരു 5 പൗണ്ടിന് താഴെ, 5 പൗണ്ടിന് മുകളിലുള്ളതുണ്ട്, പക്ഷേ 5 പൗണ്ടിന് താഴെയുള്ള ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ, ഫൈബറിൻ്റെ, പിന്നെ നമ്മുടെ നാട്ടിലെ ചവിട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ, ഞാൻ ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അങ്ങനത്തെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ ചവിട്ടി, ചൂല്, മോപ്പ്, അങ്ങനത്തെ സാധനങ്ങൾ, ഈർക്കിളിയുടെ ചൂല് വരെ ഇവിടെ കിട്ടും. അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു ഇന്ത്യൻ ഷോപ്പാണത്. കാരണം അവിടെ ഞാൻ ഇന്ത്യക്കാരെയാണ് അവരെ ബില്ലിംഗ് സെക്ഷനിൽ കണ്ടിട്ടുള്ളത്. നമുക്കറിയില്ല, ഓണർ ഇന്ത്യൻ ആവാനാണ് ചാൻസ്. കാരണം ഷോപ്പിലുള്ള ഇന്ത്യൻ സാധനങ്ങൾ ഒത്തിരി കാണാറുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങനെ അതാണ്. ഇപ്പോൾ ഇത് പള്ളിയല്ല, ഷോപ്പാണ്, റെയിൻബോ എന്ന് പറയുന്ന ഷോപ്പാണ്. ഇത് കാർഡിഫ് ആൽബണി റോഡിലാണ് നമ്മുടെ ബാങ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആൽബണി റോഡ്, സിറ്റി റോഡ് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഫുള്ളും ഏഷ്യൻ ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അറബി കടകൾ, അറബി ഫുഡ്, അതുപോലെ ഇന്ത്യൻ ഗ്രോസറീസ് എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഉള്ള ഒരു ബേക്കറിയാണ്. ഞങ്ങളവിടെ പുറത്തുനിന്ന് സമൂസ കണ്ടിട്ടാണ് അവിടെ കയറിയത്. ഇപ്പോൾ അവിടെ ലഡു, സമൂസ, ജിലേബി, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, പേട, ഇന്ത്യൻ ഐറ്റംസ്. പിന്നെ നമ്മൾ സമൂസ വാങ്ങിയത് എന്താ പറയുക, പാകിസ്ഥാൻ ലാഹോറി സമൂസയാണ് വാങ്ങിയത്. അത് വലിയ സമൂസയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ കയറി അവിടെ നിന്ന് സമൂസ, ലഡു ഒക്കെ വാങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ സ്നാക്സ് ഐറ്റംസ്, നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റൊക്കെ പോലെ തന്നെ ഉണ്ടാവും. കുറച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളതുണ്ട് അവിടെ, പല രാജ്യങ്ങളിൽ നിന്നുള്ളതുണ്ട്. അങ്ങനെ അവിടെ കയറി നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ. അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ടെസ്കോൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ കയറി. പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കേറ്ററിംഗ്, ഡെലിവറി എല്ലാം ഇന്ത്യൻ സാധനങ്ങൾ കിട്ടുന്ന അറിയാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള മസാല ബസാറാണ് കേട്ടോ. ഈ മസാല ബസാറിലാണ് നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് എല്ലാം കിട്ടുക. ഈ മസാല ബസാർ തൊട്ടടുത്തായിരുന്നു അല്ലേ. ഞാൻ പക്ഷെ അതിന്റെ ഉള്ളിൽ വരെ കേറിയില്ല കേട്ടോ. നമുക്ക് മസാല ബസാർ അല്ലാതെ ഇന്ത്യൻ ഷോപ്പില്ലേ, നമ്മുടെ മലയാളി ചേട്ടൻ്റെ കൈരളി, കൈരളി എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി, സോറി, എൻ്റെ വായിൽ ചോക്ലേറ്റ് ആയതുകൊണ്ടാണ്. കൈരളി എന്ന് പറഞ്ഞിട്ടൊരു മലയാളി ഷോപ്പുണ്ട്, അതും ഇപ്പം കണ്ട മസാല ബസാറിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എല്ലാം, നമ്മുടെ ഫുഡെല്ലാം കിട്ടും കേട്ടോ. എല്ലാം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക, എന്താ, ചക്കയുടെ ഇലയിൽ ആക്കിയിട്ടുള്ളതുണ്ടല്ലോ, ചക്കയുടെ വരെ കിട്ടും. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ അതുവരെ അവിടെ കിട്ടും. ഫ്രോസനാണ് നമ്മൾ മേടിച്ചോ, നമുക്ക് കൊണ്ടുവന്നിട്ട് ഓവനിൽ ചൂടാക്കി കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാം. പരിപ്പുവട, ഉണ്ണിയപ്പം, പരിപ്പുവട, ഉണ്ണിയപ്പം, അതെല്ലാം ഫ്രോസൺ അവിടെ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത്രയും നല്ലൊരു മലയാളിക്കട ഇവിടെ അടുത്തുള്ളതുകൊണ്ട്, ആ ചേട്ടനും മലയാളിയാണ്, നമ്മൾ പിന്നെ മസാല ബസാറിലേക്ക് അധികം പോകാറില്ല. എനിക്ക് അതുകൊണ്ട് ഈ മസാല ബസാറിൽ പോയിട്ട് പരിചയമില്ല. കാരണം മസാല ബസാറിൽ
മസാല ബസാറിൽ നമ്മുടെ ഇന്ത്യൻ ഫുഡാണ്, ഇന്ത്യൻ സ്പൈസസ്, ഇന്ത്യൻ സാധനങ്ങളെല്ലാം, ഇപ്പോൾ പായസം മിക്സ്, പിന്നെ പുട്ടുപൊടി, അരിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇന്ത്യൻ. നമ്മുടെ കൈരളി എന്ന് പറഞ്ഞ ഷോപ്പിൽ കേരള ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, കേരള കിട്ടാനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് അല്ലേ പോകുള്ളൂ, ഇല്ലെങ്കിൽ മാത്രം നമ്മൾ ഇന്ത്യൻ വെച്ച് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ മസാല ബസാറിൽ അധികം പോകാറില്ല. ഇപ്പോൾ ഇവിടെ ഓട്ടം സീസൺ ആരംഭിച്ചതുകൊണ്ട് ഇലകളൊക്കെ പഴുത്ത് നിറയെ വീണ്, ഇങ്ങനെ റോട്ടിലും എന്താ പറയുക ഈ നമ്മൾ നടക്കുന്ന സ്ഥലത്തും ഇവിടെയൊക്കെ ഫുള്ള് വീണ് ഇങ്ങനെ കിടക്കട്ടോ. വെള്ളം ആകുമ്പോൾ ഫുള്ള് ഇങ്ങനെ അത് ചീഞ്ഞ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ കൗൺസിലിംഗ് വന്നത് വൃത്തിയാക്കും ഇടക്കിടയ്ക്ക്. ഇതെല്ലാം ഫ്ലാറ്റുകളാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഓരോ വീടിൻ്റെ ഉള്ളിലും മൂന്നും നാലും ഫ്ലാറ്റ് വീതാണ്. അപ്പോൾ നമ്മുടെ വീട് എത്താറായി. നമ്മുടെ വീട്ടിലും മൂന്ന് ഫ്ലാറ്റാണുള്ളത്. ഒരു ഫ്ലാറ്റിൽ നമ്മൾ, താഴെ നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ മുകളിൽ രണ്ട് ഫ്ലാറ്റാണ്. ഇപ്പം സമയം ഈവനിങ് ആയിട്ടോ, 5:30 ആയില്ലേ സമയം. അതെ, നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി. നമ്മുടെ വീടിൻ്റെ ഇത് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ കുറേ ചെടി നിൽക്കണുണ്ടോ, അത് നമ്മൾ മുറിച്ച് വിട്ടതാണ്. പക്ഷേ ഒരു മാസമായിട്ടും ഒരനക്കം സംഭവിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ വീട്, കണ്ടാ അതിങ്ങനെ പഴുത്ത് വരണേ ഉള്ളൂ. കഷ്ടപ്പെട്ട് അങ്ങോട്ട് കയറിയിട്ട് അതിൻ്റെ ചോട അവിടെ നിന്ന് മുറിച്ച് മാറ്റി. ഇതിവിടെ കണ്ടോ, ഇവിടെ നിന്ന് മുറിച്ച് മാറ്റി. എന്നാലും അതിൻ്റെ വേര് ഈ ഭിത്തിയിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം കൊണ്ട് അവർ പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി. നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു വശം മതിൽ പോലെ, മരം അല്ല കുറ്റിച്ചെടിയാണ്. ഞാൻ ഹോം ടൂർ ചെയ്യുമ്പോൾ എല്ലാം കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി. ചിക്കൻ്റെ ഉണ്ടാവുമായിരിക്കും. ഇത് ഇത് പൂജ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ സ്റ്റോറാണ്. ഇത് ഇന്ത്യൻ സ്റ്റോർ പൂജ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലഡു വാങ്ങി. ലഡു അപ്പം ഞങ്ങൾ സമോസയും ലഡുവൊക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ചായയൊക്കെ തിളപ്പിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ചിട്ട് വർത്തമാനം പറയുന്ന കേട്ടോ. അപ്പോൾ ഞങ്ങൾ സമോസ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള വിശേഷമൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് വെജിറ്റബിൾ സമോസയായിരുന്നു, ഇതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾ ആയിരുന്നു. പക്ഷേ വലിയ കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു രണ്ട് സമോസേൻ്റെ മേലെ വലിപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ സോസൊക്കെ കൂട്ടി സമോസയൊക്കെ കഴിച്ചു, ചായയൊക്കെ കുടിച്ചു, ലഡുവൊക്കെ കഴിച്ചു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ വിഭവം കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ അതെല്ലാം കൂടെ തിന്നു. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്ന് ചായയൊക്കെ കുടിച്ച് ഇരിക്കുന്നു. അപ്പോൾ ബാങ്കിൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു വീഡിയോ ഇടണം തോന്നിയതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. ബൈ.